നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ വിരണ്ടിരിക്കുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾ. ഇപ്പോൾ അവർക്ക് ചുറ്റും ഭയമാണ്. മൊബൈൽ ഫോണുകളിൽ പോലും തൊടാൻ ഭയം. എന്തിനേറെ ക്ലോസറ്റുകളിലിരുന്ന് സമാധാനത്തോടെയൊന്ന് സാധിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി ഹിസ്ബുള്ള. എവിടെയൊക്കെയാണ് സ്ഫോടക വസ്തുക്കൾ ഇസ്രയേൽ നിറച്ചു വച്ചിരിക്കുന്നത്? മൊസാദിൻ്റെ കളികൾ ഏതറ്റം വരെ? ഈ ഭയമാണിപ്പോൾ ഹിസ്ബുള്ളയെ പിടികൂടിയിരിക്കുന്നത്. ഹിസ്ബുള്ള മാത്രമല്ല, ഇറാനും പൂർണ്ണമായി വിരണ്ടിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ശരിവെക്കും വിധമാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇസ്രയേലിനോട് തങ്ങൾ പകരം വീട്ടുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചുവെങ്കിലും യാതൊരു വിധത്തിലും ജനങ്ങൾക്ക് മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല ഇസ്രയേൽ. അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ലെബനനിലും സിറിയയിലും ഒരേ സമയം നടന്ന പേജർ സ്ഫോടനങ്ങൾ, ഇതിനു പിന്നിൽ മാസങ്ങൾ നീണ്ട ആസൂത്രണം നടന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തെക്കൻ ലെബനൻ, ബെഖാവാലി, ബെയ്റൂട്ട്, സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയം സ്ഫോടനം നടക്കുന്നു. പ്രാദേശിക സമയം ഉച്ച കഴിഞ്ഞ് 3:45 സ്ഫോടന പരമ്പര ആരംഭിക്കുന്നത്. ഏകദേശം അരമണിക്കൂറോളം ശക്തമായ സ്ഫോടനങ്ങൾ നീണ്ടുനിന്നു. ഇപ്പോഴിതാ ഇസ്രയേൽ പുറത്തുവിട്ട ചില ചിത്രങ്ങൾ കണ്ടാൽ നമ്മൾ ഭയന്നുപോകും. ലെബനീസ് അതിർത്തിയിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇസ്രയേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ആകാശം മുഴുവൻ പുകപടലങ്ങൾ പടർന്നിരിക്കുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ച് പുക മുകളിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് അവരുടെ ചിത്രങ്ങളിലുള്ളത്. യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായൊരു സംഭവമാണ് ഇക്കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. മുൻമാതൃകകളൊന്നും തുണയില്ലാത്ത ഒരു യുദ്ധമുറ, പേജർ പോലൊരു ചെറിയ വസ്തുവിനെ സ്ഫോടക വസ്തുവാക്കി മാറ്റുന്ന യുദ്ധതന്ത്രം, പേജറിനെ മാരകായുധമാക്കി മാറ്റിയ ഇസ്രയേൽ ബുദ്ധി എങ്ങനെ എന്ന ചോദ്യമായിരുന്നു ഇതുവരെ ലോകത്തിന് മുന്നിൽ. അതിന് ചില ഉത്തരങ്ങൾ ലഭിച്ചു തുടങ്ങി. ലോകത്തിൽ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ഇത്തരമൊരു യുദ്ധതന്ത്രം ഒരുപക്ഷെ ഹിസ്ബുള്ളയെ പോലും അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കളഞ്ഞിരിക്കുന്നു. അതിവിദഗ്ധമായാണ് ഇവ നടപ്പിലാക്കിയത്. 12 ആളുകളാണ് സ്ഫോടനത്തിൽ മരിച്ചത്. 3000 ആളുകൾക്ക് ഗുരുതര പരിക്കുകൾ പറ്റി. ഇത് പൂർണ്ണമായി അവരുടെ മാനസിക നില തളർത്തുന്നത് തന്നെ. നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ് എന്ന് ഹിസ്ബുള്ള പോലും പറയുന്നു. ഏകദേശം 3000 പേർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നതേയുള്ളൂ. ലെബനനിലേക്ക് ഇറക്കുമതി ചെയ്ത തൈവാനീസ് നിർമ്മിത പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ഈ പേജറുകൾ പൂർണ്ണമായി ഇറാന്റെ പരിശോധനയ്ക്ക് വിധേയമായിരുന്നു എന്നിടത്താണ് നമ്മൾ അപകടത്തിന്റെ കൂടുതൽ തീവ്രത മനസ്സിലാക്കേണ്ടത്. ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്ന ഓരോ ഉപകരണങ്ങളും ഇറാൻ സാങ്കേതിക വിദഗ്ധർ പരിശോധിച്ച് അതിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു ഇവർക്ക് കൈമാറിയിരുന്നത്. തൈവാനിലെ ഗോൾഡ് അപ്പോളോ എന്ന വയർലെസ് കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ ഓർഡർ ചെയ്തത്. ഈ വിവരം വിശദമായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 5000 പേജറുകളാണ് ഇത്തരത്തിൽ ഓർഡർ ചെയ്ത് അവർ വരുത്തിയത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ബോർഡ് പേജറുകൾക്കുള്ളിൽ സ്ഥാപിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്ന് വിദഗ്ധർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ ബോർഡിന് കോഡുകൾ സ്വീകരിക്കാൻ സാധിക്കും വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു തലത്തിലും പേജറിനുള്ളിൽ ഇത്തരമൊരു ബോർഡ് കണ്ടെത്തുക അസാധ്യം. എന്നാൽ വിചിത്രമായ ചില കഥകളും ഇപ്പോൾ പുറത്തുവരുന്നു. ഗോൾഡ് അപ്പോളോ കമ്പനിക്കാണ് പേജറുകൾക്കായി ഹിസ്ബുള്ള ഓർഡർ നൽകിയതെങ്കിലും തങ്ങളുടെ കമ്പനി പേജറുകൾ കൈമാറിയിട്ടില്ല എന്നാണ് സ്ഥാപകൻ സൂചിങ് ക്വാങ് പറയുന്നത്. സ്ഫോടന പരമ്പരകളിൽ ഉൾപ്പെട്ട പേജറുകൾ നിർമ്മിച്ചത് തങ്ങളല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ പിന്നെ ഗോൾഡ് അപ്പോളോ കമ്പനിയുടെ പേരിൽ ആരാണ് പേജറുകൾ നിർമ്മിച്ചത്? ഇതാണ് അട്ടിമറിക്ക് പിന്നിലെ ഏറ്റവും വലിയ നിഗൂഢ കാര്യം. പൊട്ടിത്തെറിച്ച പേജറുകൾ ഒരു യൂറോപ്യൻ കമ്പനിയാണ് നിർമ്മിച്ചത് എന്ന വാദവും ചിലർ ഉയർത്തുന്നു. ബ്രാൻഡ് ട്രേഡ് മാർക്ക് അംഗീകാരം മാത്രമേ തങ്ങൾ നൽകിയിട്ടുള്ളൂ. തങ്ങളുടെ പേരുപയോഗിച്ച് മറ്റാരോ പേജറുകൾ നിർമ്മിക്കുകയായിരുന്നു. തങ്ങളുടെ ട്രേഡ് മാർക്കുള്ള പേരുപയോഗിച്ച് മറ്റൊരു കമ്പനി നിർമ്മിച്ച പേജർ ആ പേജറിന്റെ ഡിസൈനിലോ നിർമ്മാണത്തിലോ പങ്കില്ല എന്ന് കമ്പനി അവകാശപ്പെടുന്നു. ചുരുക്കത്തിൽ മൊസാദ് തന്നെയാണോ ഈ പേജറുകൾ നിർമ്മിച്ചത് എന്ന സംശയമാണിപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ബാക്കി. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രയേൽ എന്ന് ഹിസ്ബുള്ള തുടർച്ചയായി ആരോപണം ഉന്നയിക്കുന്നു.
ആക്രമണം നടത്തിയത് ഇസ്രായേലാണെങ്കിൽ അതിനായി അവരുടെ ചാരസംഘടനയായ മൊസാദ് പേജറുകളുടെ ഉൽപ്പാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാവാം എന്ന സംശയമാണിപ്പോൾ ഇറാനും. ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള പറയുമ്പോഴും ആ തിരിച്ചടി ഏതു വിധേന എന്നതിൽ കൂടുതൽ ആശങ്ക നിലനിൽക്കുന്നു. പേജറുകളിൽ മാത്രമല്ല മറ്റെന്തെങ്കിലുമൊക്കെ ഡിജിറ്റൽ ഉപകരണങ്ങളിലും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന ഭയം ഹിസ്ബുള്ളയെ വല്ലാതെ പിടികൂടി. സയൻസ് ഫിക്ഷൻ കഥകളിലും സിനിമകളിലുമൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആക്രമണ രീതിയാണ് ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നത്. നിർമ്മാണ സമയത്ത് പൂർണ്ണമായി ഇടപെട്ട് മൊസാദ് തന്നെയാണ് ഈ പേജറുകൾ നിർമ്മിച്ച് ഹിസ്ബുള്ളയ്ക്ക് നൽകിയത് എന്ന് വ്യക്തം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ നിർണായകമായ സ്ഫോടനങ്ങൾ നടന്നത്. ഏകദേശം 1 മണിക്കൂർ നേരം തുടർ സ്ഫോടനങ്ങൾ. 5000 പേജറുകളായിരുന്നു ഹിസ്ബുള്ള പ്രവർത്തകർ ഏറ്റവും ഒടുവിൽ ഓർഡർ ചെയ്ത് വരുത്തിയത്. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ കയ്യിൽ ശേഷിക്കുന്ന പേജറുകൾ എറിഞ്ഞു കളയാൻ മറ്റു തീവ്രവാദികളോട് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടു. ഏതെങ്കിലും വിധത്തിൽ സംശയമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈവശം വയ്ക്കുന്നവർ എത്രയും പെട്ടെന്ന് ബാറ്ററികൾ ഊരിമാറ്റാനും അവർ നിർദ്ദേശം നൽകി. സമാനമായ ചില സന്ദേശങ്ങൾ ഇറാനിലും പരക്കുന്നു. പേജറുകളിൽ വലിയ മുഴക്കം കേട്ടതിനു ശേഷമാണ് ചില സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയയിലും ലെബനനിലുമൊക്കെ ഒരേ സമയം പേജറുകളിൽ സ്ഫോടനം നടക്കുക. ഹിസ്ബുള്ളയുടെ ലൊക്കേഷനും നീക്കങ്ങളുമൊക്കെ ഇസ്രായേൽ കണ്ടുപിടിക്കുമെന്ന ഭയത്താൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കി കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പേജറുകളിലേക്ക് അവർ മാറിയത്. പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയതാണ് എന്നിടത്തായിരുന്നു അവർക്ക് കൂടുതൽ സംശയം ബലപ്പെട്ടത്. അതാണൊടുവിൽ തൈവാൻ കമ്പനിയിലേക്കും തൈവാൻ കമ്പനിയിൽ നിന്ന് യൂറോപ്യൻ കമ്പനിയിലേക്കും പിന്നീട് മൊസാദിലേക്കുമൊക്കെ സംശയങ്ങൾ നേടാൻ ഇടവരുത്തിയത്. താരതമ്യേന ചെറിയ സ്ഫോടനങ്ങളാണ് ഉണ്ടായത് എങ്കിലും കൂടുതൽ മാരകമായിരുന്നു. പേജറുകളിൽ സന്ദേശം വായിച്ചിരുന്നവരുടെ കണ്ണുകൾ നഷ്ടപ്പെടുന്നു, മുഖത്ത് മാരകമായ പരിക്കുകൾ സംഭവിക്കുന്നു. പേജറുകൾ കയ്യിൽ വച്ചിരുന്നവരുടെ കൈവിരലുകൾ തെറിച്ചു പോകുന്നു. പോക്കറ്റിലിട്ട് സൂക്ഷിച്ചിരുന്നവരുടെ നെഞ്ചിൻ കൂട് തകരുന്നു. ചുരുക്കത്തിൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായി തകർക്കും വിധമുള്ള ആക്രമണമാണ് ഇസ്രായേലിന് വേണ്ടി മൊസാദ് കാഴ്ചവെച്ചിരിക്കുന്നത്. സ്ഫോടനങ്ങളുടെ കാരണം കണ്ടെത്താൻ സുരക്ഷാ ശാസ്ത്രീയ അന്വേഷണം ആരംഭിച്ചു എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നു. ബാറ്ററികൾ പൊട്ടിത്തെറിച്ചതും അമിത ചൂടും സ്ഫോടന കാരണമായി അവർ വിലയിരുത്തുന്നു. എന്നാൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകളുടെ ബാറ്ററി ചൂടുപിടിച്ച് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഹാക്കിംഗ് നടത്തിയതാണോ എന്നതായിരുന്നു അവരുടെ ആദ്യ സംശയം. അതിൽ നിന്നാണ് നിർമ്മാണ വേളയിൽ തന്നെ മൊസാദിന്റെ കൈകടത്തലുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.